എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ബോട്ടിലാട്ട് വീഡിയോ ആയിട്ടാണ് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് നമ്മളിന്ന് ബേസ് കോട്ട് ഒന്നും അടിക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഡാർക്ക് കളറിലുള്ള ഒരു ബോട്ടിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ബോട്ടിൽ ഇല്ലെങ്കിൽ ബേസ് കോട്ടായിട്ട് ബ്ലാക്ക് ടോട്ട് കൊടുക്കാവുന്നതാണ് അടുത്തതായിട്ട് ഞാനിവിടെ ബ്ലൂ കളർ പെയിൻ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബ്രഷും എടുത്തിട്ടുണ്ട് കേട്ടോ ബ്രഷിൻ്റെ സൈസ് വരുന്നത് 2 ആണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ കുറേ പൂക്കൾ വരയ്ക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ബ്ലൂ കളർ വെച്ച് വരയ്ക്കുകയാണ് അതിനുശേഷം ഓരോ കളേഴ്സായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു ഫ്ലവറാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ ടൈപ്പിലുള്ള ഫ്ലവറാണ് കേട്ടോ നമ്മൾ ഈ ബോട്ടിൽ മുഴുവനായിട്ടും വരയ്ക്കുന്നത് അപ്പോൾ ഇത് ആദ്യം വരയ്ക്കുമ്പോൾ ഒരു തപ്പലൊക്കെ ഉണ്ടാവും നമ്മളിങ്ങനെ വരച്ച് ഒരു റൗണ്ട് ഇങ്ങനെ വരച്ച് വരുമ്പോൾ പിന്നെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വരച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ആദ്യം കാണുമ്പോൾ അയ്യോ ഇത്രയും തോന്നിയ പൂക്കളൊക്കെ എങ്ങനെയാണ് വരയ്ക്കുക എന്നൊക്കെ നമുക്ക് തോന്നും അപ്പോൾ അതൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ വരച്ച് വരുമ്പോണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വരച്ചെടുക്കാനായിട്ട് പറ്റും ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു ലൈൻ ഈ ബ്ലൂ കളർ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചുറ്റിനും വരച്ചു കൊടുക്കണം കേട്ടോ അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് ബ്ലൂ കളർ എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് വൈറ്റ് ആഡ് ചെയ്യുകയാണ് കേട്ടോ അതായത് നമ്മളിപ്പോൾ ആദ്യം ബ്ലൂ കളർ വെച്ചിട്ട് ഒരു ലൈൻ മുഴുവനായിട്ട് ഇങ്ങനെ ഫ്ലവർ വരച്ചെടുത്തു അതിനുശേഷം ഈ ബ്ലൂ കളർ തന്നെ ഒന്ന് ലൈറ്റാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വൈറ്റ് ആഡ് ചെയ്യണത് അപ്പോൾ എത്രത്തോളം നമുക്ക് ലൈറ്റാക്കണോ അതനുസരിച്ചിട്ട് ഇതുപോലെ എന്താ നമുക്ക് വൈറ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ വൈറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ലൈറ്റാക്കിയിട്ടുണ്ട് ഒരു ലൈറ്റ് ഷെയ്ഡാക്കിയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബോട്ടിലിൻ്റെ ചുറ്റും ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇതാ സെക്കൻഡ് ലൈൻ ബ്ലൂ കളർ വെച്ചിട്ട് ഫ്ലവേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പെയിൻ്റ് ഇല്ലേ അതിൽ കുറച്ചും കൂടി വൈറ്റ് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് നമുക്ക് കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ള ഷെയ്ഡും കൂടി നമുക്ക് വേണം അപ്പോൾ ഞാനിതാ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വൈറ്റ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്ലവേഴ്സ് വരച്ചില്ലേ അതുപോലെ തന്നെ മൂന്നാമത്തെ ലൈനിൽ ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇതാ ബ്ലൂ കളർ പെയിൻറ്റ് വെച്ചിട്ട് ഫ്ലവേഴ്സ് എല്ലാം വരച്ചെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രീൻ കളറാണ് കേട്ടോ ലീഫ് ഗ്രീൻ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഗ്രീൻ കളർ വെച്ചിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് ചുറ്റിനും വരച്ചു കൊടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗ്രീൻ കളറിൽ കുറച്ച് വൈറ്റ് ആഡ് ചെയ്യുക എന്നിട്ട് അത് കുറച്ചുകൂടി ഒന്ന് ലൈറ്റ് ഷെയ്ഡ് ആക്കുക അതിനുശേഷം ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എല്ലാം ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ റെയിൻബോ കളേഴ്സിലുള്ള എന്താ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 7 കളേഴ്സും എടുക്കുക കേട്ടോ മൊത്തത്തിൽ ചെയ്യാനായിട്ട് നമ്മുടെ ബോട്ടിലിൽ സ്പേസ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനിവിടെ 5 കളേഴ്സ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് റെയിൻബോ കളേഴ്സ് ഫുള്ളായിട്ട് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി ഞാനിപ്പോൾ ഇവിടെ 3 ലൈനായിട്ടല്ലേ ഫ്ലവർ വരച്ചിട്ടുള്ളത് അതിന് പകരമായിട്ട് ഓരോ കളറും 2 ലൈൻ വീതം വരച്ചു കൊടുത്താൽ മതി അങ്ങനെയാകുമ്പോൾ നമുക്ക് എല്ലാ കളേഴ്സും ആഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ എന്താണെന്നറിയോ ഇങ്ങനെ നമ്മൾ ലൈറ്റ് ഷെയ്ഡായിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ 3 ലൈനായിട്ട് കൊടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ഞാനിവിടെ യെല്ലോ കളറാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ എല്ലാ കളേഴ്സും ഇതുപോലെ തന്നെ നമുക്ക് ലൈറ്റ് ഷെയ്ഡായിട്ട് ഒക്കെ നമുക്ക് ഫ്ലവേഴ്സ് വരച്ചെടുക്കണം അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കട്ടെ കേട്ടോ
നമ്മുടെ ബോട്ടിൽ ഇവിടെ പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പോൾ കാണാനായിട്ട് ഞാനിവിടെ കഴുത്തിൻ്റെ ഭാഗം മാത്രം പെയിൻറ് ചെയ്തിട്ടില്ല. അവിടെ ഞാൻ ത്രെഡ് ചുറ്റി കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. ഫെവിക്കോൾ വെച്ചിട്ട് നമുക്കിത് മുഴുവനായിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ത്രെഡ് ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ ഇതാ ബോട്ടിലിൽ ത്രെഡെല്ലാം ചുറ്റിയെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മളൊരു ഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ഈ ബോട്ടിലിൽ ലോഗോ വരുന്നൊരു സ്പേസ് ഉണ്ട്. അവിടെയായിട്ട് ഈ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ആ ലോഗോ അവിടെ ഉള്ളതുകൊണ്ട് പെയിൻറ് ചെയ്താൽ കാണാനായിട്ട് അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഫ്ലവർ അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് വൈറ്റ് പെയിൻറ് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫ്ലവേഴ്സ് എല്ലാം വരച്ചില്ലേ, അതിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് വൈറ്റ് പെയിൻറ് വെച്ചിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഫ്ലവർ കാണാനായിട്ട് കൂടുതൽ ഭംഗിയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താ വൈറ്റ് കളറിലുള്ള സ്റ്റോൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി രസമായിരിക്കും കാണാനായിട്ട്. എൻ്റെ കയ്യിലിപ്പോൾ ഇത്രയൊക്കെ ഒട്ടിക്കാനായിട്ടുള്ള സ്റ്റോൺസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ വൈറ്റ് കളറിലുള്ള ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. വൈറ്റ് കളർ ഡോട്ട്സും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.